കൃഷ്ണോപനിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളെ സംബന്ധിച്ചതൊരു പുതിയ വലിയൊരു അറിവായിരിക്കും. കൃഷ്ണോപനിഷത്ത് എന്നൊരു ഉപനിഷത്ത് അഥർവവേദത്തിൽ വരുന്നതാണ്. കുറേ മന്ത്രങ്ങളുണ്ട്, അത് മുഴുവൻ മന്ത്രം നമ്മൾ കാണുന്നില്ല. നിങ്ങൾക്കത് എന്താ സി ഡിയിലൊക്കെ ലഭ്യമാണ്, കിട്ടും, സ്കൂൾ ഓഫ് ഭഗവത്ഗീതയെന്ന്. ഇതിൽ പറയുന്നു ആരാണ് നമ്മൾ ഇതിൽ മൂന്നാല് ഒരു അഞ്ചാറ് കഥാപാത്രങ്ങളെ പരിചയപ്പെടുന്നു. ഇതിലെ മർമ്മപ്രധാനമായിട്ടുള്ളത് ഒന്ന് കൃഷ്ണൻ്റെ വസുദേവരാരാണ്, നന്ദഗോപൻ ആരാണ്, ദേവകി ആരാണ്, യശോദ ആരാണ്, കംസൻ ആരാണ്, കൃഷ്ണൻ ആരാണ്, അക്രൂരൻ ആരാണ്, ഉദ്ധവൻ ആരാണ്, അതുപോലെ സുധാമാവ് ആരാണ്, ഇങ്ങനെ എന്താ സത്യഭാമ ആരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൽ കുറേ ശ്ലോകങ്ങൾ വരുന്നുണ്ട്. ശ്ലോകങ്ങളല്ല, മന്ത്രങ്ങളാണ് ഉപനിഷത്തിൽ. ഇതിൽ മൂന്നാമത്തെ മന്ത്രത്തിൽ കാണാം, ഉപനിഷത്തിൽ, കൃഷ്ണോപനിഷത്തിൽ, യോനന്ദ പരമാനന്ദ യശോദ മുക്തികേ. പരമാനന്ദത്തെയാണ് നന്ദഗോപൻ പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ പരമാനന്ദം എന്ന അവസ്ഥ, ആ അവസ്ഥയെയാണ് നന്ദഗോപൻ റെപ്രസെൻറ്റേഷൻ. ഇത് ആരാ പറഞ്ഞത്? സന്ദീപാനന്ദഗിരി അല്ല, ദയവേ ഇത് മനസ്സിലാക്കൂ, ഉപനിഷത്താണ്, കൃഷ്ണോപനിഷത്ത് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മളുണ്ടാക്കിയ ഉപനിഷത്തല്ല. അപ്പോൾ ഈ ഉപനിഷത്താണ് നമ്മുടെ പുരാണത്തിന്, മഹാഭാരതത്തിനും ഭാഗവതത്തിനും ഒരടിത്തറ പാകിയിട്ടുള്ളത്. ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ. യോനന്ദ പരമാനന്ദ, പരമാനന്ദത്തെ പ്രതിനിധാനം ചെയ്യുന്നു നന്ദഗോപൻ. യശോദ മുക്തിഗേഹിനി, മോചനത്തെ, മുക്തിയെ, സ്വാതന്ത്ര്യത്തെ, ലിബറേഷൻ എന്ന് പറയും, അതിനെ പ്രതിനിധാനം ചെയ്യുന്നു ഗൃഹകാരിണിയായ വീട്ടമ്മയായിട്ടുള്ള യശോദ. അപ്പോൾ യശോദ മോചനമാകുന്നു, സ്വാതന്ത്ര്യമാകുന്നു. ആ സ്വാതന്ത്ര്യത്തിലാണ് ആര് വളരുന്നത്? കൃഷ്ണൻ വളരുന്നത്. അതാണ് വളർത്തുന്നത്, വളർത്തമ്മയാണ്. പരമാനന്ദമാണ് അച്ഛൻ, വളർത്തച്ഛൻ. തുടർന്ന് ദേവകി ആരാണ്? ദേവകി എന്ന് പറഞ്ഞാൽ വൈഷ്ണവി മായയാണ്. ആ മായയിലാണ് എല്ലാം ജനിക്കുന്നത്, മായയാണ് എല്ലാറ്റിനെയും ജനിപ്പിക്കുന്നത്. ആറ് കുട്ടികളെ കംസൻ കൊല്ലുന്നുണ്ട്. ആ കുട്ടികളുടെ പേരുണ്ട് ദശമസ്കന്ധത്തിൽ 85-ാം അധ്യായത്തിൽ 51-ാമത്തെ ശ്ലോകം ആ കുട്ടികളുടെ പേരുകൾ പറയുന്നതാണ്. സ്മരൻ ഉദ്ഗീതൻ പരിശ്വങ്കൻ പതങ്കൻ ക്ഷുദ്രഭൃത് ഗൃണി, ഇവരാണ് ഈ ആറ് മക്കളും. ഈ ആറ് മക്കളെ കൃഷ്ണൻ യശോദയ്ക്ക് ദേവകിക്ക് കാഴ്ചവെക്കുന്നുണ്ട് പിന്നീട് കംസവധത്തിന് ശേഷം. അതിനുശേഷം ആ കുട്ടികൾ അവിടെ അവരുടെ കൂടെയാണോ കഴിഞ്ഞ, അല്ല അവരെ ഒരു സ്വധാമങ്ങളിലേക്ക് പോയി എന്ന് പറയുന്നു. അപ്പോൾ ആരാ ഈ കുട്ടികൾ? കൊല്ലപ്പെടേണ്ടവരാണോ? തീർച്ചയായിട്ടും പദാർഹരായിട്ടുള്ളവരാണ്. എന്താ വധിക്കുക എന്ന് പറഞ്ഞാൽ സ്മരൻ, സ്മരണ, ഭഗവാനെ സാക്ഷാത്കരിക്കണം, ഭഗവാനെ അറിയണം, അനുഭവിക്കണം എന്നുള്ള സ്മരണയാണ് ആദ്യം ഉണ്ടാവേണ്ടത്. ആ സ്മരണ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, ആ സ്മരണയെ വധിക്കണം. അടുത്ത ഘട്ടത്തിലേക്ക് ഉദ്ഗീതൻ, ഉദ്ഗാനം ചെയ്യപ്പെടണം, പ്രണവം, ഉദ്ഗാനം ചെയ്യുക ഓംകാരത്തിലൂടെ. ഇപ്പം ശബ്ദം അതുപോലെ തന്നെ എന്താ സ്മരൻ ഉദ്ഗീതൻ പരിശ്വങ്കൻ സ്പർശമാണ്, പരിശ്വങ്കൻ പതങ്കൻ രൂപമാണ്, ക്ഷുദ്രഭൃത് രസമാണ്, ഗൃണി ഗന്ധമാണ്. അപ്പം ശബ്ദസ്പർശ രസരൂപ ഗന്ധാദികളാകുന്ന അതിൻ്റെ വിഷയങ്ങൾ, അതിൻ്റെ ഇന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി, ഇതിനെയൊക്കെ ഉൾവലിക്കുന്ന ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രക്രിയയാണ് കഥാരൂപത്തിൽ കൃഷ്ണനെ, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ദ്വാപരാന്ത്യത്തിൽ ജനിക്കുന്ന, ദ്വൈതത്തിൻ്റെ അവസാനത്തിൽ ജനിക്കുന്ന ശുദ്ധ അദ്വൈതമായ അനുഭവത്തെ പറയുന്നതാണ്. കഥാരൂപത്തിൽ അതിസുന്ദരമായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. പരാഞ്ചികാനി വിതൃണത് സ്വയംഭു തസ്മാത് പരാങ് പശ്യതി ന അന്തരാത്മൻ കശ്ചിദ്ധീര പ്രത്യേക ആത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷുഹു അമൃതത്വമിച്ചൻ എന്ന് ഉപനിഷത്ത് പറഞ്ഞു. ആത്മോപദേശ ശതകത്തിൽ നാരായണ ഗുരു അതിഗംഭീരമായിട്ട് തുടക്കത്തിൽ തന്നെ പറഞ്ഞു അത്. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും കരുവിന്, അവിടെ കരു കൃഷ്ണനാണ്, കരുവിന് കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതരയെ വീണു വണങ്ങിയോതിടേണം. ഈ ആറ് മക്കളെ കൊല്ലണം. സ്മരണ, പിന്നെ ഈ പറഞ്ഞ പഞ്ച ഈ വിഷയങ്ങൾ, ശബ്ദസ്പർശ രസരൂപ ഗന്ധാദികൾ, അതിനപ്പുറത്താണ് ഈ സത്യം. സുന്ദരമായിട്ട് അവതരിപ്പിച്ചതാ. തത്വം പിടികിട്ടാത്തിടത്തോളം കാലം ഇതൊരു വലിയ കീറാമുട്ടി കഥയാണത്. ഓരോ കുട്ടികളെ എങ്ങനെ എടുക്കുക, അടിച്ച് ഈ അലക്കുന്നത് പോലെ കല്ലിൽ അടിച്ച് കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ
എന്നാ കംസൻ ചെയ്തു തന്നെയല്ലേ കൃഷ്ണനും ചെയ്ത്? കംസനും കൃഷ്ണനും കോ വേദ, എന്തു വേദ? അതല്ല ഇത്. അപ്പോൾ ദേവകി ആരാണ്? മായയാണ്. ആ മായയാണ് എല്ലാറ്റിനെയും ജനിപ്പിക്കുന്നത്. എല്ലാറ്റിൻ്റെയും മാതാവ് ദേവകിയാണ്. ആരാണ് അപ്പോൾ നന്ദഗോമൻ വസുദേവൻ? നിഗമോ വാസുദേവ, വേദം തന്നെയാണ് വസുദേവൻ. നിഗമം എന്ന് പറഞ്ഞാൽ വേദം. ആ ഭാഗവതം തന്നെ പറയുന്നത് അങ്ങനെയല്ലേ? നിഗമ കൽപ്പതരോർ ഗളിതം ശുഖമുഖാത് അമൃതദ്രവ സംയുതം പിപത ഭാഗവതം മുഹുരഹോ ഭുവി ഭാവുക. നിഗമ കൽപ്പതരോഹോ, ആ നിഗമമാകുന്ന വേദമാകുന്ന കൽപ്പതരുവിലെ ശുഖമുഖാത് അമൃതദ്രവ സംയുതം, തത്തയുടെ എന്താ കൊത്തിയിട്ടുള്ള ശുഖൻ എന്ന് പറഞ്ഞാൽ തത്തയാണ് ശ്രീ ശുഖബ്രഹ്മർഷി. അമൃതദ്രവ സംയുതം, മൃതമല്ല അമൃതമാണ്. പിപത, അതിനെ പാനം ചെയ്യൂ എന്ന് പറയുക. തുടർന്ന് കുറേ ശ്ലോകങ്ങളിൽ അങ്ങനെ നന്ദഗോപൻ ആരാണ്, വസുദേവരാരാണ്, ദേവകി ആരാണ്, യശോദയാരാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിൽ 13-ാമത്തെ ശ്ലോകം. അഷ്ടാവഷ്ടസഹസ്രേദ്വേ ശതാധിക്യ സ്ത്രിയസ്തഥാ ഋജോപനിഷസ്താവൈ ബ്രഹ്മരൂപാർജസ്ത്രിയ. 16108 എന്ന സംഖ്യയാണ് അഷ്ടാവഷ്ടസഹസ്രേദ്വേ ശതാധിക്യ എന്ന് പറയും. 16108 സ്ത്രീകൾ എന്നത് ഋജോപനിഷദഹസ്താവൈ, ഉപനിഷത്ത് ഋക്കുകളാകുന്നു, ഉപനിഷത്ത് മന്ത്രങ്ങളെയാകുന്നു ഭഗവാന്റെ 16108 സ്ത്രീകൾ എന്ന് പറഞ്ഞ ബ്രഹ്മരൂപാർജസ്ത്രിയ എന്ന് പറയും. അല്ലാതെ 16108 നാഡീ ഞരമ്പോ 16108 വേറെ എന്തെങ്കിലും ഈ നാഡീ ഞരമ്പ് ഇല്ലാത്തവരാ ഇതൊക്കെ പറഞ്ഞു. ഇത് ഉപനിഷത്ത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. കൃഷ്ണനെ അവതരിപ്പിച്ചിരിക്കുന്ന ഉപനിഷത്ത് മന്ത്രങ്ങളാകുന്നു 16108 ഭാര്യമാരെന്നത് കൃഷ്ണോപനിഷത്തിൽ ഋഷി അവതരിപ്പിച്ചതാണ്, സന്ദീപാനന്ദഗിരി അവതരിപ്പിച്ചതല്ല. അപ്പോൾ 16108 ഭാര്യമാരെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു ഭാര്യയെ തന്നെ കൊണ്ടു നടക്കാൻ വലിയ പണിയാണ്. പിന്നെ 16108 ഭാര്യമാരെ കൃത്യമായിട്ട് വേവലാതി ഒന്നും കൂടാതെ കൊണ്ടു നടക്കുന്നുവെങ്കിൽ അത് ഭഗവാനാണ് എന്നൊക്കെ പറഞ്ഞ് ശുദ്ധ അസംബന്ധമാണ്. ഇവിടെ ഋഷി ഇങ്ങനെ പറഞ്ഞിരിക്കെ അതേ പറയേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് സ്വാമി പറയുന്നത് ഈ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്പർ ബോർഡ് ഉണ്ടാക്കുന്നവൻ അത് വ്യാഖ്യാനം ചെയ്യുകയാണ്. ഇ എന്ന് പറഞ്ഞാൽ എറണാകുളമാണ്, എം എന്ന് പറഞ്ഞാൽ മലപ്പുറമാണ്. അതെങ്ങനെ ഉണ്ടാവും? സയൻസ് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ. ചിലപ്പം നമ്പർ ബോർഡ് ഉണ്ടാക്കുന്നവർക്ക് അത് ബോധ്യമായിരിക്കും, ചിലപ്പോൾ അവരെ സംബന്ധിച്ച്. ഇത് സാധനം ഇവിടെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അഷ്ടാവഷ്ടസഹസ്രേദ്വേ ശതാധിക്യ സ്ത്രീയസ്തഥ ഋജോപനിഷസ്താവൈ ബ്രഹ്മരൂപാർജസ്ത്രിയ. 16108 ഭാര്യമാരെന്നത് ഋക്ക് മന്ത്രങ്ങളാകുന്നു. ആ ഋക് മന്ത്രങ്ങൾ എന്ന് പറയുമ്പം അത്തരം മന്ത്രങ്ങളുണ്ട്. തദേജതി തന്നൈജതി തദ്ദൂരെ തദന്തികേ തദന്തരസ്യ സർവസ്യ തതു സർവസ്യാസ്യ ബാഹ്യത. അതിളകുന്നു അതിളകുന്നില്ല, അകത്താണ് പുറത്താണ് എന്നൊക്കെ പറയുന്ന മന്ത്രങ്ങൾ അതിനെ പ്രകടമാക്കുന്നതാ. ഒരുപാട് മന്ത്രങ്ങൾ, ഒരുപാട് ഒരുപാട് മന്ത്രങ്ങൾ. തുടർന്ന് പറയുന്ന ദയാസാ രോഹിണി മാത, ദയ തന്നെയാണ് രോഹിണി. സത്യഭാമാ ദരേദിവൈ പറയുന്നു നോക്കൂ. ദ്വേഷശ്ചാണൂരമല്ലോയം മുഷ്ടികോ മത്സരോജയ. ദ്വേഷവും മത്സരവും ഒക്കെയാണ് ചാണൂരനും മുഷ്ടികനുമായത്. ദർപ്പ കുവലയാപീഠം, ദർപ്പമാകുന്നു കുവലയാപീഠം. ഗർവോ രക്ഷ ഗഗോപക, ഗർവാകുന്ന ഭഗൻ ബകാസുരൻ, ഇങ്ങനെയുള്ളവരൊക്കെ. അകാസുരോ മഹാവ്യാധി, അകാസുരനാണ് മഹാവ്യാധി രോഗം. കലി കംസസ ഭൂപതി, കലിയാകുന്നു കംസനാകുന്ന ഭൂമിയുടെ പതി. ഈ കലി പിടിച്ചിട്ടാണ് എല്ലാവരും ഓടി നടക്കുന്നത്. ശമോ മിത്ര സുധാമാച, അതിഗംഭീരമാണ്. ശമം എന്ന മനസ്സിൻ്റെ നിയമനമാകുന്നു സുധാമാവ് എന്ന് പറഞ്ഞാൽ. അതാണ് ഈ സുധാമ കൃഷ്ണൻ്റെ അടുത്ത് പോയിട്ട് ഒന്നും ചോദിക്കാതെ തിരിച്ചു വരുന്നത്. അങ്ങനെ ഒരു സുധാമ മിത്രമായിട്ട് നമുക്കുണ്ട് എങ്കിൽ ഒരുത്തൻ്റെ ഒന്നും കണ്ട് അതിൽ വ്യാമോഹിക്കാത്ത ഏത് ധനികൻ്റെയും ധനവോ അധികാരിയുടെ അധികാരമോ ഒന്നിലും നിങ്ങൾ കുലുങ്ങാത്തവനാകുന്നുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിലൊരു ശമമാകുന്ന സുധാമാവുണ്ട്. കൃഷ്ണൻ അങ്ങോട്ട് കൊടുത്തു പോകുന്ന ആളാണ്, അതും മറ്റുള്ളവരുടെ അടുത്ത് ഭിക്ഷയെടുത്തിട്ട്. കൃഷ്ണനോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരവസ്ഥയുണ്ടാവണം. ഒരുത്തൻ്റെ ആണാപ്പായി കാമിക്കാത്ത ഒരു സുഹൃത്ത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനു ഭയക്കണം? അതാണ് കൃഷ്ണൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്.
ശമോ മിത്ര സുധാമ സത്യ അക്രൂരം, സത്യം എന്നതാണ് അക്രൂരൻ. ഉദ്ധവോ ദമ, ദമമാകുന്ന ബാഹ്യേന്ദ്രിയ നിഗ്രഹമാകുന്നു ഉദ്ധവൻ. ഇങ്ങനെ തുടർന്നു പോകുന്നു അതിഗംഭീരമായിട്ട് ഈ കൃഷ്ണോപനിഷത്ത്. ഇനി നമ്മളെ സംബന്ധിക്കുന്ന വേറെ വലിയൊരു വിവാദം, സ്വാമി ഇതൊക്കെ കഥയാണ്, കാര്യമല്ല, മഹാഭാരത യുദ്ധം ആന്തരികമാണ്, ബാഹ്യമല്ല എന്നൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഒരു യുദ്ധമേ നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് എവിടെയാണ് ഇതൊക്കെ പറയാനുള്ള അധികാരം, ബ്ലബ്ല ബ്ലബ്ല എന്നാണ്. എന്നാ മോനെ, രണ്ടക്ഷരം പഠിക്കാൻ ഒന്ന് ശ്രമിക്കൂ, അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സാവകാശം ഒന്ന് കാണിക്കൂ, അതിന് ശ്ലോകവും കാര്യങ്ങളും എല്ലാം പറഞ്ഞുതരാം. ഇതാ ഇവിടെ ദ്വാദശ സ്കന്ധത്തിൽ, പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിൽ, മൂന്നാം അധ്യായത്തിൽ 9 മുതൽ 14 വരെ ശ്ലോകങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ യജ്ഞത്തെ ഉപസംഹരിക്കണം. രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥാപാത്രങ്ങളുടെ പേരുകൾ അങ്ങോട്ട് നിരത്തുകയാണ്, രാജാക്കന്മാരുടെ, കേമന്മാരായിട്ടുള്ള. 6-ാമത്തെ പേജിൽ കാണാം ഈ പുസ്തകത്തിൽ. ഭാഗവതത്തിൽ ഇതിവിടെ വരുന്നു, മഹാഭാരതത്തിൽ വിസ്തരിക്കുന്നു. പൃഥു പൂരൂരവാ ഗാതിർ നഹുഷോ ഭരതോ അർജുന മാന്ധാത സകരോ രാമ ഗഡ്വാംഗോ ദുന്ദുഹാ രഘു തൃണബന്ധുർയയാദിശ്യ ശര്യാദി ശന്തനുർഗയ ഭഗീരഥ കുവലയാശ്വ കഹുസ്തോ നൈഷദോ നൃഗ ഹിരണ്യകശുപുർവൃത്രോ രാവണോ ലോകരാവണ നമുജി ശംഭരോ ഭൗമോ ഹിരണ്യാക്ഷോധ താരക അന്യേ ച ബഹവോ ദൈത്യ രാജാനോ യേ മഹേശ്വര സർവേ സർവവിധശൂര സർവേ സർവജിതോ അജിതാ. കേമായിട്ടുള്ള ഗംഭീരന്മാരുടെ പേരുകൾ അങ്ങോട്ട് നിരത്തി, പൃഥു പൂരൂരവസ് ഗാദി നഹുഷൻ ഭരതൻ അർജുനൻ മാന്ധാത സകരൻ സകരപുത്രന്മാർ രാമൻ ഗഡ്വാംഗൻ ദുന്ദുഹാരൻ രഘു തൃണബിന്ദു യയാദി ശര്യാദി ശന്തനു ഗയൻ ഭഗീരഥൻ കുവലയാശ്വൻ കകുസ്തൻ നൈഷതൻ നൃഗൻ ഹിരണ്യകശിപു വൃത്രൻ രാവണൻ ലോകരാവണൻ നമുജി ശംഭരൻ ഭൗമൻ ഹിരണ്യാക്ഷൻ താരകൻ ഇത്യാദി കേമന്മാരൊക്കെ. ഇവരൊക്കെ എടോ ഈ ഭൂമിയെ വിറപ്പിച്ചവരായി ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ആരാണവരൊക്കെ? കഥാ ഇമാസ്തേ കഥിതാ മഹീയസാം വിദായ ലോകേഷു യശഃ പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭൂ വാചോ വിഭൂതി നതു പാരമാർത്ഥ്യം. കഥാ ഇമാസ്തേ, ഇതെല്ലാം കഥകളാണ്, ഞാൻ പറഞ്ഞിട്ടുള്ള കഥകളാണ്. എന്തിനു വേണ്ടി ഞാൻ ഈ കഥകൾ, മഹീയസാം ഈ വലിയ ആളുകളെക്കുറിച്ചൊക്കെ പറഞ്ഞു, വിദായ ലോകേഷു യശപ്പരേഷാം ഇവർ യശസ്സിനെയൊക്കെ ഉണ്ടാക്കിയവരായി യുദ്ധം ചെയ്തിട്ടുമൊക്കെ കടന്നുപോയവരായിട്ട് പറഞ്ഞത് ഞാൻ എന്തിനാ? വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ, അറിവിനും ആ അറിവിനനുസൃതമായി വിഷയങ്ങളിൽ നിന്ന് നിവർത്തിക്കുന്നതിനും വേണ്ടി ഞാൻ പറഞ്ഞതാ. ഇതൊക്കെ എന്താ? വാചോ വിഭൂതി, എൻ്റെ വാഗ്വിലാസങ്ങളാണ്. നതു പാരമാർത്ഥ്യം, ഇതൊന്നും പരമാർത്ഥത്തിൽ ഉള്ളതല്ല, ഇതൊന്നും പരമാർത്ഥമല്ല എന്ന് പറഞ്ഞത് വ്യാസര. അതുകൊണ്ട് ഇതൊക്കെ, ഇതെല്ലാം തന്നെ പരമാർത്ഥത്തിൽ ബാഹ്യലോകത്ത് സംഭവിച്ചതല്ല, മറിച്ച് ആന്തരികത്തിൽ ഒരു മഹാഭാരതത്തെ ശകുനിയെയും ദുര്യോധനെയും ദുശാസനെയും കൃഷ്ണനെയും അർജുനെയും ഒക്കെ ഒരു മഹാഭാരത യുദ്ധം നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഞാൻ എന്നിലെ യുദ്ധത്തിൽ ജയിക്കുന്നില്ല എങ്കിൽ എനിക്ക് പുറത്ത് യുദ്ധം ചെയ്തേ മതിയാവും. എനിക്ക് ഈ ഭാര്യയോട് യുദ്ധം ചെയ്യേണ്ടി വരുന്നത് ഞാൻ എൻ്റെ യുദ്ധം ജയിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെയാണ് അജ്ഞാതവാസത്തിൽ അർജുനൻ യുദ്ധം ജയിച്ചവനാണ്, അജ്ഞാതവാസത്തിലാണ് ഈ ജയിക്കാത്തത്. അജ്ഞാതവാസത്തിൽ നമ്മളും യുദ്ധം ജയിക്കുന്നുണ്ട്. ഞാനത് അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞു സംഗതി വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗീതയിൽ ഭഗവാൻ അങ്ങനെ പറഞ്ഞത്. ഒരു ശ്ലോകമുണ്ടായ ഒരു ശ്ലോകമല്ല, അനേക ശ്ലോകങ്ങളുണ്ട്. ഇതിൽ ആരോടാ യുദ്ധം ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഗംഭീര ശ്ലോകമുണ്ട്. ഇതൊക്കെ സ്വാമിക്ക് എടുക്കാൻ സമയമില്ലാത്ത മോക്ഷധർമ്മ നിരൂപണം എന്ന് പറഞ്ഞിട്ട് ഭാഗവതത്തിൽ 7-ാം സ്കന്ധം 7-ാമത്തെ സ്കന്ധത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 41 മുതൽ 45 വരെ ശ്ലോകങ്ങളിൽ, ആഹു ശരീരം രഥമിന്ദ്രിയാണി ഹയാന ഭീഷൂൻ മന ഇന്ദ്രിയേശം വർത്മാനി മാത്രാധിഷണം ച സൂതം സത്വം ബൃഹത്ബന്ധുര അമീശദൃഷ്ടം അക്ഷം ദശപ്രാണം അധർമ്മധർമ്മൗ ചക്രേഭിമാനം രഥിനം ച ജീവം ധനുർഹിതസ്യ പ്രണവം പടന്തി ശരം തു ജീവം പരമേവ ലക്ഷ്യം രാഗദ്വേഷശ്ച ലോഭശ്ച ശോകമോഹോ മതോ ഭയം മത മാനാവമാനോ അസൂയ ച മായാ ഹിംസാ ച മത്സര രജപ്രമാദ ക്ഷുന്നിദ്ര ശസ്ത്രവത്തി
ಆದಯ ರಜಸ್ತಮ ಪ್ರಕೃತಯ ಸತ್ವ ಪ್ರಕೃತಯ ಕ್ವಚಿತ್ ಯಾವನ್ಮೃಗಾಯ ರಥಮಾತ್ಮ ವಶೋಪಕಲ್ಪಂ ದತ್ತೇ ಗರಿಷ್ಠ ಚರಣಾರ್ಚನೆಯ ನಿಷಾದಂ ಜ್ಞಾನಾಸೀನಮಚ್ಯುತ ಬಲೋ ದದಶತ್ರು ಸ್ವರಾಜ್ಯತುಷ್ಟ ಉಪಶಾಂತ ಇದಂ ವಿಜಹ್ಯಾತ್. ಅತಿಗಂಭೀರಮಾನದ ರಥಕಲ್ಪನ. ശരീരം ആകുന്ന രഥം, അതിൽ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ, മനസ്സാകുന്ന കടിഞ്ഞാണ്, ഈ ബുദ്ധിയാകുന്ന സാരഥി കൊണ്ട് യുദ്ധം ചെയ്യണം. ആർക്ക്? രാഗദ്വേഷ ലോഭ മതമോഹ മത്സര്യാദികളാകുന്നത്. എന്തുകൊണ്ട്? ആ എങ്ങനെയുള്ള ജ്ഞാനാസിം അറിവാകുന്ന വാളും അച്യുതനാകുന്ന ബലവും, അച്യുതൻ എന്ന് പറഞ്ഞാൽ ചുതിരഹിതമായിട്ടുള്ള ബലം കൊണ്ട് സ്വരാജ്യതുഷ്ട സ്വരാജ്യത്തെ സ്വസാമ്രാജ്യത്തെ തൻ്റെ ശാന്തിയെ നേടുന്നതിന് താൻ തന്നോട് ചെയ്യുന്ന യുദ്ധം. എന്നിട്ടോ സ്വരാജ്യതുഷ്ട ഉപശാന്ത ഇതം വിജഹ്യാത്, ഈ ശരീരത്തെ ഉപേക്ഷിക്കണം. അതാണ് മഹാഭാരത യുദ്ധം കഴിഞ്ഞ ഉടനെ അർജുനനോട് ഭഗവാൻ തേരിൽ നിന്ന് ഇറങ്ങാൻ പറയുന്നത്. ഉടനെ തേര് ഭസ്മമാകുന്നത് അങ്ങനെയാണ്. കാരണം ഈ ശരീരത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങേണ്ടുന്ന ഒരു ഇറക്കമുണ്ട്, അതിമനോഹരമായ ഇറക്കം. ഈ ഒരു യുദ്ധം ചെയ്തിട്ട്, ഏത് യുദ്ധം? പുറത്തല്ല യുദ്ധം, അവനവനോട് ചെയ്യുന്ന യുദ്ധം. അങ്ങനെ അവനവനോട് ചെയ്യുന്ന ഒരു ഗംഭീര യുദ്ധത്തിന് പ്രമാണം നിരത്തിയിരിക്കുന്നത് വ്യാസർ തന്നെയാണ്. ആ യുദ്ധത്തിൻ്റെ പ്രതീകങ്ങളാണ് ഈ പ്രകൃതിയുടെ, പ്രകൃതി സത്യത്തിൻ്റെ പ്രതീകങ്ങളായിട്ടുള്ള ധർമ്മപുത്രൻ ഭീമൻ, ഭീമൻ വായുവായിട്ട് ധർമ്മത്തിൽ നിന്ന്, ഇന്ദ്രനിൽ നിന്ന് മനസ്സാണ് ഇന്ദ്രൻ, ഇന്ദ്രനിൽ നിന്ന് അർജുനൻ, ഭൂമിയിൽ നിന്ന് നകുലനും സഹദേവൻ. ഇതൊക്കെ പ്രകൃതി തത്വങ്ങളാണ്. അതുകൊണ്ട് അവരയോനിജരാണ്. മറ്റതോ എണ്ണിയാലൊടുങ്ങാത്ത ദുര്യോധനൻ, ദുശാസനൻ ദുർഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ദുർവൃത്തിയെ ദുര്യോധനൻ, ധനത്തെ ദുർവ്യയം ചെയ്യുന്നവൻ, ദുശാസനൻ തെറ്റായ ശാസനകൾ പുറപ്പെടുവിപ്പിക്കുന്നവൻ, ഇങ്ങനെ ദുർഗുണങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത 101 കണ്ണുകെട്ടിയ അന്ധന്മാരുടെ സന്തതികൾ, അജ്ഞാനത്തിൻ്റെ പ്രതീകങ്ങൾ, അറിവിൻ്റെ പ്രതീകങ്ങളായിട്ടുള്ള ആ എന്താ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന പാണ്ഡവന്മാർ. ഈ പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിലുള്ള യുദ്ധം നമ്മുടെ ഉള്ളിലാണ്. ആ യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് ഈ വിവാഹം എല്ലാം പറഞ്ഞിരിക്കുന്നത്. ധർമ്മൻ വിവാഹം ചെയ്യുന്ന 13 പേര്, അധർമ്മൻ വിവാഹം ചെയ്യുന്ന മൃഷയെന്ന ഭാര്യ, ഇതൊക്കെ